ചികിത്സയിലോ ഓപ്പറേഷനിലോ വേണ്ടുന്ന തരത്തിലുള്ള ഫലമുണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടാവാതിരിക്കുക, ആ സമയത്താണ് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥ, ചികിത്സയിലെ പിഴവ് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനുള്ള ടെസ്റ്റുകൾ മുതൽ കൊടുക്കേണ്ടുന്ന മരുന്നുകൾ, എടുക്കേണ്ടുന്ന ചികിത്സ, ചെയ്യേണ്ടുന്ന ഓപ്പറേഷൻ, ഇതിനെല്ലാം പ്രിഫേർഡ് പ്രാക്ടീസ് പാറ്റേൺസ് എന്ന പേരിൽ നിയതമായ ചിട്ടവട്ടങ്ങളുണ്ട്. സൂപ്പർഫ്ലൂസ് ആയിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ ലോകത്തെല്ലാ സ്ഥലത്തും ഒരേ തരത്തിലുള്ളതായിരിക്കും ചികിത്സ എന്നർത്ഥം. ഇതിൽ നിന്നും വലിയ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെയോ അല്ലെങ്കിൽ ചികിത്സാ പിഴവിൻ്റെയോ ഒരു ചോദ്യം ഉദിക്കുന്നത്. ആയുർവേദത്തിൽ രോഗത്തെയല്ല ചികിത്സിക്കുന്നത്, രോഗിയെയാണ്. അതായത് പല രോഗികൾക്ക് ഒരേ രോഗം വന്നാൽ ചെയ്യേണ്ടുന്ന ചികിത്സ അല്ലെങ്കിൽ കൊടുക്കേണ്ടുന്ന മരുന്ന് ഒന്നു തന്നെയാവണമെന്നില്ല എന്ന് മാത്രമല്ല പലതാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രിഫേർഡ് പ്രാക്ടീസ് പാറ്റേൺസ്, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ഒരു വേർതിരിവില്ലാതാവുന്നു. മെഡിക്കൽ നെഗ്ലിജൻസ് ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വരാം. ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ശസ്ത്രക്രിയാഭാഗവും ആയുർവേദത്തിലെ ചികിത്സയും കൂടി വേണ്ടാത്ത തരത്തിൽ സമ്മിശ്രമാക്കുമ്പോൾ ഈ പ്രശ്നം വളരെയധികം രൂക്ഷമായിട്ട് വരും. രണ്ട് നല്ല ചികിത്സാ പദ്ധതികളെ സമ്മിശ്രമാക്കി രണ്ടിനും കൊള്ളാത്ത മാതിരിയാക്കാതിരിക്കേണ്ടത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചികിത്സിക്കുന്നവരുടെയും ആയുർവേദ വൈദ്യന്മാരുടെയും മാത്രമല്ല സമൂഹത്തിൽ ഓരോരുത്തരുടെയും ചുമതല.